നമസ്കാരം. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് വിശകലനം ചെയ്യുന്ന ബാർക്ക് റേറ്റിംഗ് വിശകലന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട് എന്നറിയാം. ഒപ്പം ഈ സാഹചര്യത്തിൽ വിനോദ ചാനലുകളുടെ റേറ്റിംഗിലുണ്ടായ മാറ്റം കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. ഇത്ര അധികം വലിയ ചർച്ചകളും നടക്കുന്നത് നമ്മൾ കാണുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇതിനകത്തേക്ക് ചാനലിനകത്തേക്ക് ആൾക്കാർ വരുന്നില്ല എന്നുള്ള ദയനീയമായൊരു ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചകളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ ആഴ്ചയും അതേ സാഹചര്യം തന്നെയാണ്. കാര്യമായ ഒരു വളർച്ച ന്യൂസ് ചാനലുകളുടെ വ്യൂവേഴ്സിൻ്റെ കാര്യത്തിൽ ബാർക്ക് റേറ്റിങ്ങിൽ ഉണ്ടാകുന്നില്ല. ആളുകൾ ഒരുപക്ഷെ ഈ വിവരം അറിയാൻ ആശ്രയിക്കുന്നത് മറ്റ് മേഖലകളെ ആയിരിക്കാം, സാമൂഹ്യ മാധ്യമങ്ങളെ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം റേറ്റിങ്ങിൽ ഈ തരത്തിലുള്ള സൂചനകൾ വരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതേസമയം തന്നെ ആളുകൾക്ക് ന്യൂസ് ചാനലുകളെ അനിവാര്യമായി ആശ്രയിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകണം. ഇല്ലെങ്കിൽ പതിവ് പോലെ കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിരുന്നതുപോലെ ആളുകൾ അത്ര വന്നില്ലെങ്കിലും ആനുപാതികമായ നിലയിലെങ്കിലും വരേണ്ടതായിരുന്നു എന്നുള്ളതാണ് ബാർക്ക് റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സാഹചര്യം പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് നൽകുന്നത്. ചാനലുകളും മാധ്യമങ്ങളാകെയും ഈ കാര്യം പരിശോധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വർധന ഇല്ലാത്ത വിധം ഒരു ഈ വലിയൊരു ഇവൻ്റ്, രാജ്യമാകെ സാക്ഷ്യം വഹിക്കുന്ന വലിയൊരു ഈവൻറ്റിൻ്റെ കാര്യത്തിൽ മലയാളത്തിലെ പ്രബുദ്ധമായ വ്യൂവേഴ്സ് ന്യൂസ് ചാനലുകളെ ആശ്രയിക്കുന്ന എല്ലാ കാലത്തും ഭയങ്കരമായിട്ട് പ്രബുദ്ധരായി മുന്നോട്ട് പോവുകയും വാർത്താ ചാനലുകളെ വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് വാർത്താ ചാനലുകൾ കൂടുതലായി കാണുന്നില്ല എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് ഉള്ളടക്കത്തിൻ്റെ വാല്യൂവിനെക്കുറിച്ചും ഉള്ള സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നാണ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത്. അത് ഈ ആഴ്ച കൂടുതലായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന റേറ്റിംഗ് ആണ് നമുക്ക് മുന്നിലേക്ക് തരുന്നത്. നമുക്ക് ആദ്യം സ്ഥാനക്രമം നോക്കാം. അത് കഴിഞ്ഞ് പോയിൻറ്റും പിന്നീട് അതിൻ്റെ പിന്നാലെ വിനോദ ചാനലുകളുടെ പോയിൻ്റ് നിലയിൽ നോക്കാം. 1-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. 2-ാം സ്ഥാനത്ത് 24 ന്യൂസ് തുടരുകയാണ്. 3-ാം സ്ഥാനത്ത് മനോരമ ന്യൂസ്. 4-ാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ്. 5-ാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി എത്തി എന്നുള്ളതാണ്. റിപ്പോർട്ടർ ടി വി ഒരു ഇടവേളയ്ക്ക് ശേഷം 5-ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ റേറ്റിങ്ങിലെ ചെറിയ വ്യത്യാസത്തോടെയാണെങ്കിലും അവരുടെ സ്ഥാനം അവർ തിരിച്ചുപിടിച്ചു എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ ന്യൂസ് ചാനൽ റേറ്റിങ്ങിലെ പ്രത്യേകത. 6-ാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ്. 7-ാം സ്ഥാനത്ത് ജനം ടി വി. 8-ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളം. 9-ാം സ്ഥാനത്ത് മീഡിയ 1 ടി വി എന്നതാണ് ബാർക്ക് റേറ്റിങ്ങിലെ മലയാള ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം. മെയിൽ 22+ ABC എന്നുള്ള കാറ്റഗറിയാണ് നമ്മൾ എടുക്കുന്നത്. അത് പ്രത്യേകം ഓർമ്മിക്കണം, മെയിൽ 22+ ABC. അപ്പോൾ 1-ാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റിൻ്റെ പോയിൻ്റ് നില നമുക്ക് നോക്കാം. ഏഷ്യാനെറ്റ് ന്യൂസിന് 1.97 കുറവാണ് ഈ ആഴ്ച രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ച 120.47 പോയിൻ്റ് ആയിരുന്നത്, 1.97 കുറഞ്ഞ് 118.5 പോയിൻ്റായി മാറി. 24 പോയിൻ്റ് നിലയിൽ വർധന ഉണ്ടായിട്ടുണ്ട്. 1.61 പോയിൻറ്റിൻ്റെ വർധന രേഖപ്പെടുത്തി. 84.13 പോയിൻ്റ് ആയിരുന്നത് 1.61 വർദ്ധിച്ച് 85.74 ആയി. മനോരമ ന്യൂസിൻ്റെ പോയിൻ്റ് നിലയിൽ 0.96 വർധന ആണ് ഉണ്ടായിട്ടുള്ളത്. 71.39 എന്ന പോയിൻ്റ് ആയിരുന്നത് 0.96 വർദ്ധിച്ച് 72.35 ആയി മാറി. മാതൃഭൂമി ന്യൂസിൻ്റെ പോയിൻ്റ് നിലയിൽ കാര്യമായ കുറവുണ്ടായി, 2.55 പോയിൻറ്റിൻ്റെ കുറവുണ്ടായി. 56.05 ആയിരുന്നത് 53.5 കുറഞ്ഞു, 2.55 കുറവോടുകൂടി. ഇതിൽ മാതൃഭൂമി, മനോരമ എന്നുള്ള മത്സര സാധ്യത 24 ന്യൂസ് മനോരമ ന്യൂസ് എന്ന നിലയിലേക്ക് മാറി, അത് 2-3 സ്ഥാനത്തേക്കുള്ള മത്സരമായി മാറി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നതാണ്. 24 ന്യൂസിൻ്റെ പോയിൻ്റ് 85.74 മനോരമ ന്യൂസിൻ്റെത് 72.35. അതേസമയം മാതൃഭൂമിയുടെ പോയിൻ്റ് ഇതിൽ 53.5 മനോരമയുമായി മാതൃഭൂമി കാര്യമായ അകലം ഉണ്ടായി എന്നുള്ളതാണ്. 5-ാം സ്ഥാനത്ത് റിപ്പോർട്ടർ എത്തി. റിപ്പോർട്ടറിൻ്റെ ഇത്തവണത്തെ പോയിൻ്റ് നിലയിൽ കുറവുണ്ടായി, 0.83 കുറഞ്ഞു. കഴിഞ്ഞ ആഴ്ച 36.36 ആയിരുന്നത് 0.83 കുറഞ്ഞ് 35.53 മാറി. കൈരളി ന്യൂസാണ് 6-ാം സ്ഥാനത്ത്. കൈരളി ന്യൂസിൻ്റെ പോയിൻ്റ് നില 1.6 കുറഞ്ഞു, കാര്യമായിട്ട് തന്നെ കുറഞ്ഞു. അവരുടെ കഴിഞ്ഞ ആഴ്ചത്തെ പോയിൻറ്റ് 36.71 ആയിരുന്നു, 1.6 കുറഞ്ഞ് 35.11 പോയിൻ്റായി. 7-ാം സ്ഥാനത്ത് ജനം ടി വി ആണ്. ജനം ടി വിയുടെ പോയിൻ്റ് നിലയിലും 2.02 കുറവുണ്ടായി. ഇത്തവണ ഏറ്റവും കൂടിയ കുറവ് രേഖപ്പെടുത്തിയത് മാതൃഭൂമി ന്യൂസും ജനം ടി വിയുമാണ്. മാതൃഭൂമി ന്യൂസിന് 2.55 കുറഞ്ഞപ്പോൾ ജനം ടി വിക്ക് 2.02 കുറവുണ്ടായി. കഴിഞ്ഞ ആഴ്ച 37.02 ആയിരുന്നത് ജനം ടി വിയുടെ പോയിൻ്റ് നില, 2.02 കുറഞ്ഞ് 35
പോയിൻ്റായി മാറി. അങ്ങനെയാണ് അവർ 7-ാം സ്ഥാനത്തേക്ക് എത്തിയത്. 8-ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളമാണ്. 1.56 പോയിൻറ്റിൻ്റെ കുറവ് ന്യൂസ് 18 കേരളത്തിനുണ്ടായി. മൊത്തത്തിൽ ചാനലുകളുടെ പോയിൻ്റ് നിലയുടെ കുറവ് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എല്ലാവരെയും. 19.29 പോയിൻ്റ് ആയിരുന്നത് 1.56 കുറഞ്ഞ് 17.73 ന്യൂസ് 18 കേരള എത്തിയത്. 9-ാം സ്ഥാനത്ത് മീഡിയ 1 TV ആണ്. മീഡിയ 1-ന് 0.62 കുറഞ്ഞത്. 8.99 ആയിരുന്നത് 0.62 കുറഞ്ഞ് 8.37 ആയി മീഡിയ 1-ൻ്റെ പോയിൻ്റ് നില. മൊത്തത്തിൽ പോയിൻ്റ് നിലയിൽ കാര്യമായ കുറവ് ഓരോ ചാനലുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. ഈ സമയത്ത് ആളുകൾ കൂടേണ്ട സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ കുറയുന്നു എന്നുള്ള ചോദ്യമാണ് ഈ റേറ്റിംഗ് ചാർട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരിക. അതേസമയം വിനോദ ചാനലുകളുടെ പോയിൻ്റ് നില കൂടി നമുക്ക് നോക്കാം. വിനോദ ചാനലുകളുടെ പോയിന്റിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് 1-ാം സ്ഥാനത്ത്, 874 പോയിൻ്റ് ആണ് അവർക്ക് ഉള്ളത്. സി കേരളം 2-ാം സ്ഥാനത്ത് 225 പോയിൻ്റ് നേടിയിട്ടുണ്ട്. സൂര്യ TV 3-ാം സ്ഥാനത്ത് 186 പോയിൻ്റ് അവർ നേടി. മഴവിൽ മനോരമ 4-ാം സ്ഥാനത്ത് 184 പോയിൻ്റ് നേടി. ഏഷ്യാനെറ്റ് മൂവീസ് 179 പോയിൻ്റോടുകൂടി 5-ാം സ്ഥാനത്തും ഫ്ലവേഴ്സ് 156 പോയിൻ്റോടുകൂടി 6-ാം സ്ഥാനത്തും എത്തി. 7-ാം സ്ഥാനത്ത് കൈരളി TV ആണ്, 127 പോയിൻ്റ്. 8-ാം സ്ഥാനത്ത് സൂര്യ മൂവീസ് ആണ്, 106 പോയിൻ്റ്. 9-ാം സ്ഥാനത്ത് കൊച്ചി TV ആണ്, 85 പോയിൻ്റ്. 10-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് ആണ്, 76 പോയിൻ്റ്. 11-ാം സ്ഥാനത്ത് വി ചാനലാണ്, 58 പോയിൻ്റ്. 12-ാം സ്ഥാനത്ത് അമൃത TV ആണ്, 46 പോയിൻ്റ്. ഇങ്ങനെയാണ് വിനോദ ചാനലുകളുടെ പോയിൻ്റ് നില. ന്യൂസ് ചാനലുകളുടെ പോയിൻ്റ് നില നോക്കുമ്പോൾ നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ സർവേകൾ വന്ന ഒരു കാലം കൂടിയാണ്. മാതൃഭൂമി മുതൽ 24 മനോരമ ഒക്കെ സർവേകൾ അടിച്ചിരുന്നു. മാതൃഭൂമിക്ക് 2 സർവേ ഒരു ഗ്യാപ്പിൽ അടിച്ചിരുന്ന ഒരു കാലം കൂടിയാണ് ഇത്. ആ ആകാംക്ഷ പോലും ഇല്ല. നമുക്ക് യൂട്യൂബൊക്കെ നോക്കുമ്പം, യൂട്യൂബ് ലൈവൊക്കെ നോക്കുമ്പം ഏകദേശം ഒരു നിഗമനത്തിലെത്താൻ കഴിയും. സർവേകളിലും ആളുകൾക്ക് കാര്യമായ വിശ്വാസമില്ലാത്ത സാഹചര്യമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ് പ്രതികരണങ്ങൾ. അപ്പോൾ ഇത്ര മുമ്പൊക്കെ ഒരു സർവേ എന്ന് പറഞ്ഞാൽ ആ ദിവസം റേറ്റിംഗ് അങ്ങ് കൂടുതൽ പോകും. തമാശക്ക് പറയാറുള്ളത് റേറ്റിംഗ് മെഷീൻ പൊട്ടിപ്പോകും എന്നൊക്കെ തമാശയായിട്ട് ചാനലിലിരിക്കുന്ന ആളുകൾ പറയാറുണ്ട്. അത്തരം സാഹചര്യങ്ങളാണ് സർവേയൊക്കെ സൃഷ്ടിക്കുക. എന്നാൽ ഇപ്രാവശ്യം സർവേകളിലൊന്നും ആർക്കും ഒരു താല്പര്യവും കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഒരു വാർത്ത ദിവസം പോലെ സർവേകളുടെ ദിവസവും കടന്നു പോവുകയാണ്. പിന്നെ ഈ ഒരുപാട് സർവേകൾ വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടായിരിക്കും, അതുകൂടി ഒരു പ്രശ്നമാണ്. ഓരോന്ന് ഓരോരോ ആളുകൾ പറയും, അവരവരുടെ ഇഷ്ടത്തിന് പറയും. സർവേകൾ തന്നെ ചില നമ്മൾ അസംഭവ്യമായ കാര്യം, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ BJP 2-ാം സ്ഥാനത്ത് എത്തിച്ചേ അടങ്ങും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. 3-4 സീറ്റുകൾ BJP 2-ാം സ്ഥാനത്ത്, നമ്മൾ സ്വപ്നം കാണാൻ സാധ്യത പോലും ഇല്ലാത്ത സീറ്റുകൾ പോലും 2-ാം സ്ഥാനത്ത് നിന്ന കാഴ്ച കണ്ട്. അങ്ങനെ സർവേകൾ അവരുടെ വിശ്വാസ്യത കളഞ്ഞു കുളിക്കുന്നു. ചിലപ്പോൾ ഏജൻസികളുടെ ചില പ്രത്യേക കണക്കുകൂട്ടലാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ പറയാറുണ്ട്. ചാനലുകൾ ഇതൊന്നും അറിഞ്ഞിട്ടല്ല, അവരിതിന് ഒരു വേദി ഒരുക്കുക മാത്രമാണ് എന്നൊക്കെ പറയാം. പക്ഷേ അതിൻ്റെയൊക്കെ അത്യന്തികമായ ഫലം അനുഭവിക്കേണ്ടത് ചാനലുകളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു സാധ്യതയും അനുകൂലമാക്കി മാറുന്ന അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്ന സാഹചര്യം ന്യൂസ് ചാനലുകൾക്കില്ല എന്ന് വേണം ഈ ആഴ്ചത്തെയും റേറ്റിംഗ് ചാർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അടുത്ത ആഴ്ച ബാർക്ക് റേറ്റിംഗുമായി വീണ്ടും വരാം. ഈ ആഴ്ചത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.